Hi guys, assalamu alaikum. Welcome back to Sanus vlog. Guys, njan ippo raathri porthaan ullathu. Pettanna oru trip povan plan idu nammala letto. Inda irshadukaka. Pettanna oru vilichu ippo thanne korchu munbayittu avaru pettanna vilichu aadiyo sanunodu maathikkan varam Ooty povaanu. Nammal ippo Ooty lekku povaanu. പെട്ടെന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം ഇമ്മനോട് കൂടി വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇമ്മ ഇമ്മൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചിങ്ങ്. പക്ഷേ ഇമ്മനോടും പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അതാ നമ്മൾ ഇതെവിടാണ് എത്തിയതെന്ന് എനിക്ക് കറക്റ്റ് പ്ലേസിൻ്റെ സ്ഥലം എവിടാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ബ്രോസ്റ്റ്. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതാ ബ്രോസ്റ്റിൻ്റെ ഒരു ഇതിൽ നിർത്തിയാണ് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് ഫുഡ് കഴിച്ചതിന് നമ്മള് മുത്തങ്ങ വഴി നമ്മൾ പോകാൻ കഴിയില്ല. അപ്പം ഏത് നാട് കാണിച്ചുതരോ? ആ ആ വഴിക്കാണ് പോണത്. കാട്ടുകൂടിയാണ് പോണത്. ആനയും പുളിയൊക്കെ ഉണ്ടാവും, അറിയൂല. എന്തായാലും പോണ വഴിക്ക് കാണാം. ഞാന് പാമ്പിലേറ്റിയത് ഇന്ത്യക്കാര് പണിയഞ്ഞു വരും, പാവങ്ങള് ഓരോ പേപ്പ് പഠിപ്പിക്കും. ഒരാണ പായും ചെയ്യും. ഇപ്പൊ മറ്റേ ബി ജെ മുടറ എന്നുള്ള സാധനം അതിൻ്റെ കേട്ടോ വീഡിയോ അച്ഛൻ പറയുമ്പോ ഇങ്ങനെ പറയരുത്. ഞാൻ നാളെ മറ്റേ യൂട്യൂബിൽ ഇടും ആ വീഡിയോ. ഞാൻ യൂട്യൂബിൽ ഇട്ടുതരാ വീഡിയോ എടുത്തേക്കണ്. പക്ഷെ എന്താണ് എന്താ പറഞ്ഞിങ്ങ കേട്ടില്ല. ഞാനും കേൾക്കൂല. ചെവി അടഞ്ഞിക്കണ്. ഞാൻ എന്താ പറഞ്ഞ ഞാൻ കേൾക്കണം. ചേട്ടാ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ 6 മണിക്കാണ് ഇവിടെ എത്തിയത്. പിന്നെ നല്ല റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ബേബി ഉണ്ടല്ലോ, അപ്പം കുറച്ച് നേരം നിർത്തി അങ്ങനൊക്കെയാണ് വന്നത്. പിന്നെ നല്ല കോടയാണിത്. മേഘം പോലെ ഉണ്ട് കാണാൻ, പക്ഷെ അതൊക്കെ കോടാണ്. നല്ല വ്യൂ ആണ്. പോണ വഴിക്കൊക്കെ നല്ല രസമാണ് കാണാൻ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇർഷാഖാൻ്റെ സൈറ്റിലേക്കാണ് കേട്ടോ. ഇർഷാഖക്ക് കേർട്ടൻ ആൻഡ് ബ്ലൈൻസിൻ്റെ വർക്കാണ്. അത് ഊട്ടിയിലേക്ക് ഒരു ഓർഡർ കിട്ടിയപ്പം, പിന്നെ ഊട്ടി നല്ല ദൂരം ഉണ്ടല്ലോ കോഴിക്കോട് നിന്ന്. അപ്പം നമ്മളെയും കൂടി ഒരു ട്രിപ്പ് രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെയും കൂടി കൂട്ടിയതാണ്. ഇതിപ്പോൾ എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ആക്ടർ സുരാജേട്ടൻ്റെ വില്ലയിലേക്കാണ് പോണത്. ഇർഷാഖാൻ്റെ ഷോപ്പ് പിന്നെ കാലിക്കറ്റ് തൊണ്ടയാടിലാണ് കേട്ടോ ഉള്ളത്. അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. ക്രിയേറ്റീവ് കർട്ടൻസ് ആണ് ഷോപ്പിൻ്റെ നെയിം. പുക പോലുള്ള കോടാണ്. താഴത്തു നിന്നാണ് കോട വരുന്നത്. നേരിട്ട് കാണാൻ നല്ല മഞ്ഞാണ്. ടോബിനെ പോലുള്ള ഒരു ഡോഗ്. ഇപ്പൊ ഞാനിതാ ഊട്ടിയിലാണുള്ളത്. ഒരു വില്ലൻ്റെ മുമ്പിൽ സൈഡാക്കിയതാണ് കേട്ടോ. ഇന്ന് ഈ വീഡിയോ കൂടുതലും ഈ ഊട്ടിയിലേക്ക് വരുന്ന ആ വ്യൂ കാണാൻ അങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ വിചാരിച്ചത് എടുക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഫ്രഷ് ആവാൻ പോകണം.
നമ്മള് റൂം എടുക്കണം ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നിട്ട് ഇവിടുത്തെ വീടിൻ്റെ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ ഇതിൽ സൂം ആവില്ല, ഞാൻ അതല്ലാതെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചുതരാം. ഇതാണ് സുരാജേട്ടൻ്റെ വില്ല. ഇർഷക്കാക്ക മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്, ഉള്ളോട്ട് നമ്മൾ പോയില്ല. അതേപോലെ ആ മുകളിൽ കൂടി പ്രാവാണ് കേട്ടോ, അത് ഫുള്ളും അങ്ങനെ കുറേ നിറയെ ചുറ്റി കളിക്കുന്നു. യെസ് കാണുന്നുണ്ട്. ഇവിടുത്തെ വീടിൻ്റെ പ്രത്യേകത ആണിത്, നമ്മൾ ദൂരത്തു നിന്ന് കാണുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വാരി വലിച്ചിട്ട പോലെ തോന്നും. പക്ഷേ അടുത്തെത്തിയാൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാവും പോവാൻ. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഫുള്ളും, നല്ല രസം. ഈ വ്യൂ ആണ് ഈ ഊട്ടീൻ്റെ പ്രത്യേകത. നല്ല രസം, ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം, ചടുപ്പടിക്കൂലായിരിക്കില്ല കുറേ വ്യൂ കാണിക്കുമ്പോൾ. അതാണ് ഒരു ഇത്, ഞാൻ കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കലാണ് സാധാരണ. സ്കൂളിൽ പോവാണോ? സ്കൂൾ മനസ്സിലായി. നമ്മുടെ തമിഴ്നാട്ടിൽ വന്നാലും മലയാളം കൈവിടൂല. ഞാൻ അവരോട് എവിടെയൊക്കെ സ്കൂളിലേക്ക് പോകാണോ എന്ന് ചോദിച്ചാൽ പോരായിരുന്നു യെസ് എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായിട്ടോ. പിന്നെ ഞാനില്ലേ നമ്മളെ ഓണത്തിനിടുന്ന തുമ്പപ്പൂ കാണിച്ചു തരാം. ഇമ്മ പറഞ്ഞിട്ടാട്ടോ, ഞാൻ തന്നെ അറിയാൻ എനിക്കറിയൊന്നുമില്ല. അത് മലയാളം അല്ല, സോറി, കേരളത്തിൽ കിട്ടാത്തൊരു സാധനമാണ്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറി വന്നതാ. ഇവിടെ കുറേ ഉണ്ട്, അവിടെ അവിടെയൊക്കെ ഉണ്ട്. തുമ്പപ്പൂ തേനീച്ച തേൻ കുടിക്കുന്നു എന്ന് പറഞ്ഞപ്പം പാറിപ്പോയി. ഇതുവരെ തേൻ കുടിക്കുകയോ ഇപ്പം പോയി. പിന്നെ അതാ അതാ കുറേ ഉണ്ട് ഇവിടെ ഇവിടെ കൊക്കൊക്കെ കുറേ ഉണ്ട്. ഗൈസ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ടാവും, കോൾഡ് പിടിച്ചു. ഗൈസ് കല്യാണം കഴിഞ്ഞതിന് ശേഷം കോൾഡായി, ഫീവറുണ്ടായിരുന്നു. ബട്ട് ഊട്ടി എന്ന് കേട്ടപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് മറന്നു വെച്ച് വന്നതാണ്. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഉണ്ട്, അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട്. ഞാൻ വെറുതെ ഒന്ന് ഈ തുമ്പപ്പൂവിൻ്റെ പെട്ടെന്ന് തേൻ അല്ല തേനീന്ന് മറ്റേ തേനീച്ച പാറിപ്പോയപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തു നോക്കി, ഇതിൻ്റെ സംസാരം എങ്ങനെയാണെന്ന് നോക്കാൻ. അപ്പോൾ അതിലുണ്ട് ഞാനിങ്ങനെ വലിക്കണേ. അതെൻ്റെ സൗണ്ടൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും കേൾക്കുമ്പോഴൊക്കെ. ഹായ്. ഹായ്. ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തിയതാണ്. ഒരു റൂം കിട്ടിയിരിക്കുന്നു കേട്ടോ, ദ ഗ്രീൻവെറി. ആ ദ ഗ്രീൻവെറി ഊട്ടി ആണെന്ന് തോന്നുന്നു, ഞാൻ ഉള്ളിൽ നിന്ന് കണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇനി ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. എന്തായാലും നമ്മൾ ഉള്ളോട്ട് പോയേക്കാം. നല്ല തണുപ്പാണ്, ആ മോനെ കൊണ്ടുവച്ച് നോക്കും, നല്ല രസം ഉണ്ടാവും. ഒരിടത്ത് നല്ല കുട്ടിയോ. നേരെ എടുക്കണ്ടേ ഇനി. രണ്ട് റൂമാണ് എടുത്തത്. ഈ റൂമിൽ ബാബിയും അതെ സോറി ഇക്കാക്കന്മാരെല്ലാവരും, അപ്പുറത്ത് ഞാനും അമ്മയും ബാബിയും, അങ്ങനെയാണ്. ഇത് ബാത്റൂമാണ്. ഗൈസ് ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം.
അതാണ്ട്ട്ട് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇതിൻ്റെ ബാക്കി ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോ മുതൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വേണ്ട വേണ്ട എന്നെ തിരിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതാ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവും. അപ്പം എന്തായാലും ഈ ഊട്ടി ഈ വ്യൂ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്ത വീഡിയോ എന്തായാലും കാണണം. ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ അതിന് കാണിച്ചു തരും കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതിലേക്കും ബൈ ബൈ. ബൈ ബൈ. എന്താ നോക്കണേ?